നമസ്കാരം. അയോധ്യയിലെ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ തൃപ്തരല്ലെന്ന് സുന്നി വഖഫ് ബോർഡ്. കേസിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ സഫർ യാബ് ജിലാനി പറഞ്ഞു. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നു, എന്നാൽ അതിൽ തൃപ്തരല്ല. മറ്റു കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന് ജിലാനി പറഞ്ഞു. അയോധ്യയിലെ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് നൽകാനാണ് സുപ്രീം കോടതി വിധി. പള്ളി പണിയുന്നതിന് മുസ്ലിങ്ങൾക്ക് പകരം ഭൂമി നൽകാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സുന്നി വഖഫ് ബോർഡിന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. അതേസമയം ബാബറി പള്ളി തകർത്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. പള്ളി പണിയാൻ മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ പകരം ഭൂമി നൽകണം. ഇതിനായി 3 മാസത്തിനകം കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഭൂമിക്കടിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നെന്ന ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് തള്ളാനാവില്ലെന്നും കോടതി പറഞ്ഞു. ബാബറി മസ്ജിദ് പണിതത് ഒഴിഞ്ഞുകിടന്ന ഭൂമിയിലല്ല, ആ കെട്ടിടത്തിന്റെ അടിയിലുണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ ഇസ്ലാമികമല്ല എന്നതിനും തെളിവുണ്ട്. എന്നാൽ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതതെന്ന് ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്താനായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തർക്കസ്ഥലത്ത് തന്നെയാണ് ശ്രീരാമൻ ജനിച്ചത് എന്ന് ഹിന്ദുക്കൾ വിശ്വസിച്ചു വരുന്നതിന് തെളിവുണ്ട്. രാം ചമ്പുത്ര, സീതാ റസോസി എന്നിവയിൽ ബ്രിട്ടീഷ് കാലത്തിന് മുമ്പ് തന്നെ ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്നതിനും തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. തർക്കസ്ഥലത്ത് മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ അതിനോട് ചേർന്ന സ്ഥലത്ത് ഹിന്ദുക്കൾ പ്രാർത്ഥന നടത്തിയിരുന്നുവെന്നും വ്യക്തമാണ്. പള്ളി മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചതാണെന്ന വാദം ശരിയല്ല. എന്നാൽ പള്ളി നിലനിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ സുന്നി വഖഫ് ബോർഡിന് കഴിഞ്ഞില്ല. രാമജന്മഭൂമിയെ നിയമ വ്യക്തിത്വമായി അംഗീകരിക്കണമെന്ന നിർമോഹി അഖാഡയുടെ വാദം കോടതി അംഗീകരിച്ചില്ല. നിർമോഹി അഖാഡ നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് ഷിയ വഖഫ് ബോർഡ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. 1946 ഫൈസാബാദ് കോടതി വിധിയെ ചോദ്യം ചെയ്താണ് ഷിയ വഖഫ് ബോർഡിന്റെ ഹർജി നൽകിയിരുന്നത്. വിശ്വാസികളുടെയും ഭക്തരുടെയും വികാരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് സന്തുലിതമായി മാത്രമേ കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു. 40 ദിവസം നീണ്ട വാദം കേൾക്കലിന് ശേഷമാണ് ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ എസ് എ ബോർഡെ, അശോക് ഭൂഷൺ, ഡിവൈ ചന്ദ്രബോർഡ്, എസ് അബ്ദുള്ള നസീർ എന്നിവരടങ്ങിയ ബെഞ്ച് കേസിൽ വിധി പറഞ്ഞത്. അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് രാജ്യമെമ്പാടും ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രശ്നബാധിത മേഖലകളിൽ പോലീസിനെ വിന്യസിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അനാവശ്യവും നിരുത്തരവാദപരവുമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി. വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി.